പണ്ട് ആദത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ഡാ ആദം നീ ആപ്പിടത്തിനുണ്ടട്ടാ. കർത്താവ് വിചാരിച്ചു അവൻ ആപ്പിടത്തിനില്ലാന്ന്. ആ കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവര് നമ്മള് മനുഷ്യന്മാര്. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എന്തുട്ടടാ നടക്കാത്ത, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്കൊരു ടൈം ഉണ്ടാ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. വ്യക്തികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്താനും അപ്ലോഡ് ചെയ്യാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. മലയാളി യൂട്യൂബർ അർജുൻ സുന്ദരേശൻ ടിക്ടോക്ക് വീഡിയോകളെ വിശകലനം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ വീഡിയോകൾ യൂട്യൂബിൽ ഒരു രാത്രി കൊണ്ട് തന്നെ വൈറലായി. 2 വർഷം മുമ്പാണ് ചാനൽ തുടങ്ങിയതെങ്കിലും ഈ ലോക്ക്ഡൌൺ കാലത്താണ് റോസ്റ്റ് വീഡിയോകൾ പരീക്ഷിക്കാൻ ആരംഭിച്ചത്. 3, 6, 11 എന്നീ സ്ഥാനങ്ങളിലെ ശനിയും 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിലെ വ്യാഴനും ഒന്നിച്ചു വന്ന മാറ്റങ്ങളാണ് അർജുൻ എന്ന യൂട്യൂബറിൽ കാണാൻ സാധിക്കുന്നത്. 2020 ജനുവരി 24 ശനി ധനു രാശിയിൽ നിന്ന് സ്വന്തം രാശിയായ മകരം രാശിയിലേക്ക് പ്രവേശിക്കും. മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശനിയും വ്യാഴവുമാണ് ഏറ്റവും കൂടുതൽ കാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ. ശനി ഏകദേശം 2.5 വർഷവും വ്യാഴം 1 വർഷത്തോളവും രാശിയിൽ തുടരും. മുന്നിൽ ശനി വന്നാൽ മൂടി വെച്ച് വാഴും എന്നാണ് പഴമക്കാർ പറയാറ്. അതായത് കിരീടം വെച്ച രാജാവിനെ പോലെ ആകും എന്നാണ് അർത്ഥമാക്കുന്നത്. സാമ്പത്തികമായി പുരോഗതി കൈവരും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും. സ്വയം തൊഴിൽ രംഗത്ത് അവിശ്വസനീയമായ വളർച്ച കാണുന്നുണ്ട്. ലോട്ടറി അടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. പ്രധാന ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ഇവ എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കും. ചിലരെ അനുകൂലമായും ചിലരെ പ്രതികൂലമായുമാണ് ബാധിക്കാറ്. പക്ഷേ ശനിയുടെ ഒരു രാശിപ്പകർച്ച കൊണ്ട് മാത്രം ഒരു ജാതകക്കാരൻ്റെ ഫലം പൂർണ്ണമാകും പറയുക അസാധ്യമാണ്. മറ്റ് ഗ്രഹങ്ങളുടെ ബലാബലങ്ങളും ശനിയുടെ ബലാബലങ്ങളും അടിസ്ഥാനമാക്കി വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ ശനിയുടെ മാറ്റത്തെ പൂർണ്ണമായും അപഗ്രഥിക്കാൻ കഴിയുകയുള്ളൂ. ഒരു മൾട്ടിമീഡിയ വിദ്യാർത്ഥിയായ അർജുൻ ടിക്ടോക്ക് ഉപയോക്താക്കളെയും അവരുടെ വീഡിയോകളെയും വിമർശിക്കുന്ന 5 വീഡിയോകൾ ചെയ്തു. ഈ വീഡിയോയിൽ ആരെയും വേദനിപ്പിക്കുകയല്ല, വിനോദം മാത്രമാണ് തൻ്റെ ഉദ്ദേശമെന്ന് അർജുൻ പറയുന്നു. അർജുൻ്റെ സ്വാഭാവിക അവതരണ ശൈലിയും മുഖത്തെ മനോഭാവവുമാണ് കാഴ്ചക്കാരെ ആകർഷിക്കുന്നത്. താനും ട്രോളിന് വിധേയനാകുന്നുണ്ടെന്നും ഇത് വളരെയധികം ആസ്വദിക്കുന്നുണ്ടെന്നും പറയുന്നു. നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ പലരെയും വേദനിപ്പിച്ചു. അത് മനഃപൂർവ്വമായിരുന്നില്ല. ഇപ്പോൾ ഈ കാര്യം മനസ്സിൽ വയ്ക്കുകയും ആരെയും വേദനിപ്പിക്കാതെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുവെന്നും അർജുൻ പറഞ്ഞു. സിനിമാ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഡയറക്ടർ അല്ലെങ്കിൽ എഡിറ്റർ എന്ന പൊസിഷനിലെത്താനാണ് 23-കാരനും ആലപ്പുഴ സ്വദേശിയും 3ാം വർഷ മൾട്ടിമീഡിയ വിദ്യാർത്ഥിയുമായ അർജുൻ്റെ ഭാവി കണക്കുകൂട്ടൽ.